കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടിയും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ വിവാഹകാര്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. താരം 52 വയസ്സിൽ വിവാഹിതയാകാൻ തീരുമാനിക്കുന്നു എന്നായിരുന്നു ചില സോഷ്യൽ മീഡിയ പേജുകളിലൂടെയുള്ള പ്രചരണം. 2 പതിറ്റാണ്ടിലേറെയായി ലക്ഷ്മി മലയാള സിനിമയിൽ എത്തിയിട്ട്. പലപ്പോഴും താരത്തിന് മുൻപിൽ ഉയർന്ന ചോദ്യമാണ് ഈ വിവാഹകാര്യം. മുൻപൊന്നും ഇല്ലാത്ത വണ്ണമായിരുന്നു ഇക്കുറി പ്രചരണം. സോഷ്യൽ മീഡിയ അക്കാര്യത്തിൽ തീരുമാനിച്ചുറപ്പിച്ച മട്ടിൽ കാര്യങ്ങൾ നീക്കി. നടൻ മുകേഷ് വിവാഹിത മോചിതനാകുന്നു എന്ന വാർത്തയും ഒപ്പം കൂടി. ലക്ഷ്മി ഗോപാലസ്വാമി മുകേഷിനെ വിവാഹം കഴിക്കുമെന്ന തരത്തിൽ പോലും പ്രചരണങ്ങളുണ്ടായി. ഒടുവിൽ നടി തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തി. മികച്ച ക്ലാസിക്കൽ നർത്തകിയായ ലക്ഷ്മി ഗോപാലസ്വാമി സിനിമാ തിരക്കുകൾ കഴിഞ്ഞാൽ പിന്നെ നൃത്തലോകത്ത് നിറയും. താരത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലെ ചിത്രങ്ങളും മറ്റും ഇത് അടിവരയിടുന്നതാണ്. അപ്പോഴാണ് വിവാഹകാര്യം വീണ്ടും തലപൊക്കുന്നത്. സമയം മലയാളത്തിന് നൽകിയ പ്രതികരണത്തിൽ ഇപ്പോൾ പ്രചരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ലക്ഷ്മി നേരിട്ട് വിശദീകരണം നൽകുന്നു. വിവാഹ വാർത്ത വ്യാജമെന്നല്ല പറയേണ്ടത്, അത് തീർത്തും അടിസ്ഥാനരഹിതമായ ഒന്നാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ കാണുന്നുണ്ട്. ഈ വിഷയത്തിൽ എനിക്ക് ഇതാണ് മലയാളികളോട് പറയാനുള്ളത് എന്ന് ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നു. മമ്മൂട്ടിയുടെ അരയന്നങ്ങളുടെ വീട്, ജയറാം നായകനായ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് ലക്ഷ്മി വേഷമിട്ട മലയാള ചിത്രങ്ങൾ. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ സിനിമയിലെ നർത്തകിയായ നായികയുടെ വേഷം ചെയ്താണ് അതുവരെ പരസ്യ ചിത്രങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ലക്ഷ്മി എല്ലാവർക്കും പരിചിതയാകുന്നത്. കാളിദാസ് ജയറാമിൻ്റെ അമ്മയുടെ റോളും കൂടി ചേർന്നതായിരുന്നു ആ ചിത്രം. സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി വേഷമിട്ടിട്ടുള്ള ലക്ഷ്മി ഗോപാലസ്വാമി അടുത്തിടെയായി ദുൽഖർ സൽമാൻ നായകനായ സല്യൂട്ട് എന്ന സിനിമയിൽ വീണ്ടും അഭിനയിച്ച് മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ ലക്ഷ്മിയുടെ പങ്കാളിയുടെ പേര് കണ്ടെത്താനുള്ള വ്യഗ്രത വിക്കിപീഡിയയ്ക്ക് പോലുമുണ്ട്. വിക്കിപീഡിയ വിവരമനുസരിച്ച് അവിവാഹിതയായ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ പങ്കാളിയുടെ പേരിൻ്റെ സ്ഥാനത്ത് വിഷ്ണു എ നായർ എന്ന് കാണാം. ഇതിൻ്റെ ആധികാരികത രേഖപ്പെടുത്തിയിട്ടില്ലാതാനും. അടിസ്ഥാനരഹിതമായി ഈ പ്രചരിക്കുന്ന വാർത്തകളോട് പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.